ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളുടെ അഡിഷൻ ആണ് പഠിക്കുന്നത് സങ്കലനം നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യുന്നത് നോക്കാം നെഗറ്റീവ് 10 പ്ലസ് 8 ഈക്വൽ ടു നെഗറ്റീവ് 2 ആണ് നെഗറ്റീവ് 10 നോട് 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ് നെഗറ്റീവ് 2 ആണ് നെഗറ്റീവ് 7 പ്ലസ് 6 ഈക്വൽ ടു നെഗറ്റീവ് 1 ആണ് Negative 11 plus 5 equal to negative 6. Negative 18 plus 10 equal to negative 8. Negative 25 plus 7 equal to negative 14. നേരത്തെ നമ്മൾ ഇവിടെ വലിയ സംഖ്യയും അടുത്ത ചെറിയ സംഖ്യയായിട്ടാണ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ നെഗറ്റീവ് സംഖ്യ കുറച്ച് വലുത് പോസിറ്റീവ് സംഖ്യ ചെറുത് നെഗറ്റീവ് 10 പ്ലസ് 8 ഈക്വൽ ടു നെഗറ്റീവ് 12 നെഗറ്റീവ് 2 ആണ് ആൻസർ ഇതിന് ആൻസർ വന്ന് നോക്കാം എപ്പോഴും നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നെഗറ്റീവ് സംഖ്യ കൂട്ടുക എന്നാൽ നെഗറ്റീവ് ആണ് ന്യൂനസംഖ്യ ന്യൂനസംഖ്യ കൂട്ടുക എന്നാൽ സംഖ്യ കുറയ്ക്കുക എന്നാണ് അർത്ഥം ആഡിങ് എ നെഗറ്റീവ് നമ്പർ മീൻസ് ജസ്റ്റ് സബ്ട്രാക്ട് ദാറ്റ് നമ്പർ Adding a negative number means just subtract the number. Negative sangya kutuga ennal, sangya kurakira ennatham. Abhi yengi ne aam vada uttarem kutti edhan nam kutnoka. Ennate, negative 10 plus 8 equal to 8 minus 10. Negative sangya kutuga ennal, a sangya kurakira ennatham. Negative 10 plus 8 equal to 8 minus 10. 8 minus 10 equal to minus 2. 10 minus 8, 2. 8 minus 2, 8 minus 10 varna, 8 minus 10 minus 8 varna, 2. 8 minus 10 varna, 3 na, negative 2. 8 na, 10 varkya. 8 minus 10, 3 na, negative 2. അടുത്ത് നെഗറ്റീവ് ഏഴ് പ്ലസ് ആറ് എങ്ങനെ എഴുതാം നമുക്ക് ആറ് മൈനസ് ഏഴ് എത്ര ഉത്തരം കിട്ടുക ആറിന്ന് ഏഴ് കുറയ്ക്കുക നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് ഇലവൻ പ്ലസ് ഫൈവ് ഈക്വൽ ടു ഫൈവ് മൈനസ് ഇലവൻ മൈനസ് സിക്സ് നെഗറ്റീവ് എയ്റ്റീൻ പ്ലസ് ടെൻ ആൻസർ ടെൻ മൈനസ് എയ്റ്റീൻ ഈക്വൽ ടു മൈനസ് എയ്റ്റ് നെഗറ്റീവ് ട്വന്റി ഫൈവ് പ്ലസ് ഇലവൻ ഈക്വൽ ടു 11 minus 25 equal to negative 14. ഒപ്പം എഴുതി എടുക്കുക. കണക്കുകൾ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നെഗറ്റീവ് 10 പ്ലസ് 6. ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുകയാണ്. നെഗറ്റീവ് കൂട്ടുക എന്നാൽ സംഖ്യ കുറയ്ക്കുക എന്നാണ് അർത്ഥം. നെഗറ്റീവ് കൂട്ടുക എന്നാൽ സംഖ്യ കുറയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന് സിക്സ് മൈനസ് ടെൻ നെഗറ്റീവ് ഫോർ എന്ന് കിട്ടും അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോഴേ സംഖ്യകളുടെ വ്യത്യാസം കണ്ടിട്ട് അതിൽ ഏറ്റവും കൂടുതലുള്ള സംഖ്യയുടെ ചിഹ്നം ചേർത്താൽ മതി ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോഴേ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സിക്സും ടെന്നും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഫോർ അതില് ചിഹ്നമില്ലാതെയാണ് നമ്മൾ വലുതാണോ ചെറുതാണോ നോക്കുക ചിഹ്നമില്ലാതെ ചിഹ്നത്തോടെയല്ല ചിഹ്നമില്ലാതെ നോക്കുമ്പോൾ ടെൻ ആണോ സിക്സ് ആണോ ഏതാണ് വലുത് ടെൻ ആണ് വലുത് അതിന്റെ സൈൻ ആണ് നമ്മളിവിടെ ചേർക്കേണ്ടത് ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും തമ്മിൽ ചേർക്കുമ്പോഴേ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് അതിലെ ചിഹ്നം കൂടാതെയുള്ള സംഖ്യയുടെ വലുതിന്റെ ചിഹ്നം ചേർക്കണം അപ്പോ നെഗറ്റീവ് 17 7 അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 10 ചിഹ്നമില്ലെങ്കിൽ വലുത് ഏതാണ് 17 അപ്പൊ അതിന്റെ സൈൻ എത്രയാണ് നെഗറ്റീവ് 10 ഇവിടെ നെഗറ്റീവ് 20 പ്ലസ് 8 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് 12 അതിൽ വലിയ സംഖ്യയുടെ നെഗറ്റീവ് നമ്മൾ വലുതോ ചെറുതോ നോക്കുമ്പോഴേ സൈൻ ഇല്ലാതെ വേണം വലുതോ ചെറുതോ നോക്കാൻ അതല്ലാതെ സൈനോടെ നോക്കിയാൽ നെഗറ്റീവ് 20 ആണ് ചെറിയ നമ്പർ 8 ആയിരിക്കും വലുത് ഇവിടെ അങ്ങനെയല്ല സൈൻ ഇല്ലാതെയാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയും ചിഹ്നം കൂടാതെയുള്ള വിലക്ക് അതിന്റെ കേവല വില എന്ന് പറയും ആ കേവല വില ഏതാണ് കൂടുതൽ എന്നാണ് നമ്മൾ നോക്കുന്നത്
സൈൻ ഇല്ലാത്ത വിലയ്ക്ക് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വില എന്ന് പറയും. ആ കേവല വില ഏതാണോ കൂടുതൽ അതിന്റെ സൈൻ ആണ് ചേർക്കേണ്ടത്. അപ്പൊ നെഗറ്റീവ് സെവൻറ്റീൻ പ്ലസ് ടെൻ ഈക്വൽ ടു സെവൻ. ഇതിൽ അബ്സല്യൂട്ട് വാല്യൂ ഇതിന് സെവൻറ്റീൻ ഇതിന് ടെൻ, ഇതിനാണ് കൂടുതൽ അതിന്റെ സൈൻ ആണ് ചേർക്കാം. വലിയതിന്റെ വലിയ അബ്സല്യൂട്ട് വാല്യൂവിന്റെ സൈൻ ചേർക്കാം. ഇപ്പൊ നെഗറ്റീവ് ട്വന്റി ഫൈവ് പ്ലസ് ടെൻ പറഞ്ഞാൽ ടെന്ന്, വലുതിന്റെ സൈൻ നെഗറ്റീവ്. നെഗറ്റീവ് സെവന്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് വെച്ചാൽ ട്വന്റി ഫൈവ്, അതിന്റെ സൈൻ നെഗറ്റീവ്. രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ സമാണ്, രണ്ട് ന്യൂനസംഖ്യകളുടെ തുകയാണ്. നെഗറ്റീവ് സെവൻ പ്ലസ് നെഗറ്റീവ് ത്രീ. നമുക്ക് സാധാരണഗതിയിൽ നെഗറ്റീവ് എന്നത് നഷ്ടമായിട്ടാണ് കണക്കാക്കുക. ഏഴ് രൂപ കളഞ്ഞു പോയി, മൂന്ന് രൂപ കളഞ്ഞു പോയി, മൊത്തം എത്ര പോയി, പത്ത് രൂപ പോയി. നമ്മൾ എന്താ ചെയ്യാ, രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ഏഴും മൂന്നും കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ചേർക്കുകയാണ് ചെയ്യാം. അടുത്ത നോക്കുക, നെഗറ്റീവ് എയ്റ്റ് പ്ലസ് നെഗറ്റീവ് ഫോർ. എയ്റ്റ് എട്ട് രൂപ പോയി, നാല് രൂപയും പോയി, മൊത്തം എത്ര പോയി, എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ്, നെഗറ്റീവ് ട്വൽവ്. ഇപ്പൊ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന്റെ സമ കാണുമ്പോൾ, രണ്ട് ന്യൂനസംഖ്യകളുടെ തുക കണക്കാക്കാൻ സംഖ്യകൾ തമ്മിൽ കൂട്ടി ന്യൂന ചിഹ്നം ചേർത്താൽ മതി. സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാം, എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇടാം. അപ്പൊ നെഗറ്റീവ് നയൻ പ്ലസ് നെഗറ്റീവ് ത്രീ ഈക്വൽ ടു ട്വൽവ്, നെഗറ്റീവ് ട്വൽവ്. നെഗറ്റീവ് ടെൻ പ്ലസ് നെഗറ്റീവ് സെവൻ, ടെൻ പ്ലസ് സെവൻ സെവൻറ്റീൻ, നെഗറ്റീവ് സെവൻറ്റീൻ. ഫിഫ്റ്റീൻ നെഗറ്റീവ് ഫിഫ്റ്റീൻ പ്ലസ് നെഗറ്റീവ് സിക്സ്, ഫിഫ്റ്റീൻ പ്ലസ് സിക്സ് ട്വന്റി വൺ, നെഗറ്റീവ് ട്വന്റി വൺ. നെഗറ്റീവ് ട്വന്റി പ്ലസ് നെഗറ്റീവ് എയ്റ്റ് ഈക്വൽ ടു നെഗറ്റീവ് ട്വന്റി എയ്റ്റ്. എഴുതിയെടുക്ക, ഹോംവർക്ക് ബാക്കി തരുന്നുണ്ട്, എഴുതിയെടുക്ക. പഠിച്ച രണ്ട് ടൈപ്പ് കണക്കുകളും ഒരുമിച്ചുള്ള കുറച്ച് കണക്കുകളാണ്, ചെയ്ത് നോക്കാം. നെഗറ്റീവ് എയ്റ്റ് പ്ലസ് ടെൻ, ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും. നെഗറ്റീവ് സംഖ്യ ആദ്യം, പോസിറ്റീവ് സംഖ്യ പിന്നാലെ, അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യ ആദ്യം, പോസിറ്റീവ് സംഖ്യ പിന്നാലെ, എങ്ങനെ വന്നാലും, പോസിറ്റീവ് സംഖ്യ ആദ്യം, നെഗറ്റീവ് സംഖ്യ പിന്നാലെ, എങ്ങനെ വന്നാലും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കാം. നെഗറ്റീവ് എയ്റ്റ് പ്ലസ് ടെൻ ഈക്വൽ ടു എയ്റ്റും ടെന്നും, എയ്റ്റ് നമ്മളെ ഡിഫറൻസ് ടു, വലിയ സംഖ്യയുടെ ചിഹ്നം പ്ലസ് ടു പ്ലസ്. അടുത്ത നെഗറ്റീവ് ടെൻ പ്ലസ് എയ്റ്റ്, സംഖ്യ തമ്മിലുള്ള വ്യത്യാസം ടു, വലുതിന്റെ സൈൻ നെഗറ്റീവ് ടു. നെഗറ്റീവ് സെവൻ പ്ലസ് സിക്സ്, സെവനും സിക്സും തമ്മിലുള്ള വ്യത്യാസം വണ്, വലിയ സംഖ്യയുടെ സൈൻ നെഗറ്റീവ് വൺ. അടുത്ത നെഗറ്റീവ് സിക്സ് പ്ലസ് സെവൻ, സംഖ്യ തമ്മിലുള്ള വ്യത്യാസം ഒന്ന്, വലുതിന്റെ സൈൻ പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ പ്രത്യേകം ചേർക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. അടുത്ത നെഗറ്റീവ് ടെൻ പ്ലസ് ത്രീ, സംഖ്യ തമ്മിലുള്ള വ്യത്യാസം സെവൻ, വലുതിന്റെ സൈൻ നെഗറ്റീവ്. അടുത്ത ത്രീ പ്ലസ് നെഗറ്റീവ് ടെൻ, സംഖ്യ തമ്മിലുള്ള വ്യത്യാസം സെവൻ, ഈ കണക്ക് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, ആൻസർ നെഗറ്റീവ് സെവൻ. ഇതേ തന്നെയാണ് തിരിച്ചെഴുതിയിരിക്കുന്നത്, ആൻസർ നെഗറ്റീവ് സെവൻ. കണക്കുകൾ ചെയ്തു പഠിക്കുക. ഓരോ ദിവസം ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾക്ക് ആയി നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.